പാലസ്തീനെ അർഹതപ്പെട്ട രാജ്യം നൽകുന്നതിന് ലോക മനസാക്ഷിയുള്ള മുഴുവൻ രാജ്യങ്ങളുടെയും കൂട്ടായ്മയിലൂടെ സാധിക്കേണ്ടതുണ്ട്. അതിനത് ഉതകുന്ന നിലപാട് സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിനും കഴിയേണ്ടതുണ്ട്. ഇയനോ മുൻകൈയെടുത്തുകൊണ്ട് ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ സാധിക്കണം. ഇപ്പോൾ പാലസ്തീൻ സമാധാനം ഉറപ്പുവരുത്തുക, യു എൻ കരാർ നടപ്പിലാക്കുക, സമാധാനം സ്ഥാപിക്കുക എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ഏരിയ തലത്തിൽ ഒക്ടോബർ 20-ാം തീയതി ദിവസങ്ങളിൽ വലിയ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിക്കണമെന്നാണ് പാർട്ടി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ജനങ്ങളെ ആകെ അണിനിരത്തി ഈ സാമ്രാജ്യത്വ ശക്തികൾ ഉൾപ്പെടെ എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാജ്യം തന്നെ ഇല്ലായ്മ ചെയ്യാൻ, അങ്ങനെയാണിപ്പോൾ ഇസ്രയേൽ ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു മനുഷ്യത്വപരമായ സമീപനവും സ്വീകരിക്കില്ല, നല്ല കാടത്തപരമായ സമീപനം, യുദ്ധത്തിന് ആ സമീപനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ച് രക്തക്കുരുതി അവസാനിപ്പിക്കണം എന്നുള്ളതാണ് വളരെ ഗൗരവമുള്ളൊരു സംഭവം. ഗാസയുടെ മൂന്ന് ഭാഗവും ഇസ്രയേലാണ്, ഒരു ഭാഗം കടലുമാണ്. അവിടെ വെള്ളം ഒളിച്ചും ആശുപത്രികൾക്ക് തന്നെ പ്രവർത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യം വന്നാൽ, സത്യം പറഞ്ഞാൽ ആശുപത്രിയെല്ലാം മോർച്ചറിയായി മാറുന്ന സംഭവങ്ങളിലേക്കാണ് കടക്കുക. ഈ ഗാസയുടെ ഭരണമാണ് ഹമാസിനുള്ളത്. ഈ പി എൽ ഒ യാസർ അറാഫത്തിൻ്റെ പ്രസ്ഥാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റും സമീപനങ്ങളെല്ലാം വന്നപ്പോൾ ഒരു സുസ്ഥിരമായ സംവിധാനത്തിലേക്ക് പോകുമെന്നാണ് ജനങ്ങൾ വിചാരിച്ചിരുന്നത്, രാജ്യവും വിചാരിച്ചത് അങ്ങനെയാണ്. പക്ഷേ പിന്നീടത് അതിനെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ സാമ്രാജ്യത്വ പിന്തുണയോടുകൂടി ഹമാസിനെ കൊണ്ടുവന്നത്. പി എൽ ഒവിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പുതിയ സംവിധാനമാണ് ഈ ഈ വിഭാഗം. പക്ഷേ ആ ഹമാസാണ് ഇപ്പോഴും ഗാസയിൽ ശക്തിയായിട്ട് നിൽക്കുന്നത്. ഹമാസാണ് ഈ രീതിയിലുള്ളൊരു നിലപാട് സ്വീകരിച്ചത്. പക്ഷേ മൊത്തം പാലസ്തീൻ ജനങ്ങൾക്കെതിരെയായിട്ടാണ് ഇസ്രയേലിൻ്റെ ഈ വലിയ രീതിയിലുള്ള കടന്നാക്രമം. അടിയന്തരമായിട്ടിത് അവസാനിപ്പിക്കുന്നില്ലെങ്കിൽ വലിയ മനുഷ്യ കുരുതി തന്നെയാണ് നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് അതിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം.